ഹായ്, വെൽക്കം ടു മല്ലു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. എഴുതിയിരിക്കുന്നത് ഓ ഹെൻറിയാണ്. വില്യം സിഡ്നി പോട്ടറിൻ്റെ പെണ്ണയുമാണ് ഓ ഹെൻറി എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്നാണെങ്കിലും ഈ ഒരു ചാപ്റ്റർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയും ഈ മാഗി എന്നൊരു ക്യാരക്ടറിനെ കാണാൻ പറ്റില്ല. ബൈബിളിലെ ഒരു കഥയായിട്ട് വളരെ സാദൃശ്യമുള്ളൊരു ചാപ്റ്ററാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ഒരു കഥയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഒന്ന് ഡെല്ലയും അതുപോലെ ഡെല്ലയുടെ ഹസ്ബൻഡ് ജിമ്മും. അപ്പോൾ ഈ ഒരു കഥ നടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസിൻ്റെ തലേ ദിവസം വൈകിട്ടാണ് ഈ കഥ നടക്കുന്നത്. ഈ സമയം നമ്മൾ ഡെല്ല ഒരു പഴയ സോഫയിൽ കിടന്നുകൊണ്ട് കരയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിസ്മസ് ആണ്. അപ്പം തൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങണം. ഇവിടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ ഒരു വീട്ടിലേക്ക് വേണ്ട എന്താ പറയുക പച്ചക്കറികൾ, ഇറച്ചി, മീൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മേടിക്കേണ്ടി വന്നു വെക്കും. ആ സമയത്ത് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം തീർന്നു. അപ്പോൾ ഇവളുടെ ആകെ എല്ലാം ഇവളെ എണ്ണിപ്പറക്കി നോക്കുന്ന സമയത്ത് 1.87 ഡോളറാണ് ഇവളുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങുക? അപ്പോൾ ഈ ഒരു സങ്കടത്തിൽ അവളുടെ ആ ഒരു പഴയ സോഫയിൽ കിടന്നിട്ട് കരയാണ്. അതുപോലെ തന്നെ ഇവിടെ ജിമ്മും ഡെല്ലയെന്ന് പറയുന്നത് ഒരു യങ് കപ്പിളാണ്. നമ്മൾ പറയില്ലേ ന്യൂലി മാരിഡ് എന്ന് പറയില്ലേ, അതുപോലെ ഒരു യങ് കപ്പിളാണ്. ഇവർ താമസിക്കുന്നത് ഒരു പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു പഴയ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അവർ താമസിക്കുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഹോണിംഗ് ബെല്ല് പോലും വർക്ക് ചെയ്യാത്ത ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് കാണിക്കുന്ന പറഞ്ഞാൽ അത്രയും മോശമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇവർ താമസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡെല്ല കരച്ചിലൊക്കെ നിർത്തി. കരച്ചിലൊക്കെ നിർത്തിയിട്ട് അവൾ എഴുന്നേക്കോണം. എഴുന്നേറ്റ സമയത്ത് ഇവളിങ്ങനെ കരച്ചിലൊക്കെ മാറിയെങ്കിലും അവൾക്ക് വല്ലാത്ത സങ്കടമാണ്. കാരണം നമുക്കറിയാം യങ് കപ്പിളാണ്, അതുപോലെ തന്നെ ക്രിസ്മസ് ആണ് വരുന്നത്. അപ്പം തൻ്റെ ഭർത്താവിന് ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ട്. പക്ഷേ അവൾക്ക് അറിയില്ല, അവളുടെ കയ്യിൽ ആകെ ഉള്ളത് 1.87 ഡോളർ മാത്രമാണ്. അത് വെച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ പറ്റില്ല എന്നവർക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഡെല്ല തൻ്റെ വീട്ടിലെ ഒരു മെലിഞ്ഞ കണ്ണാടിയെ പറ്റി ഓർക്കുകയാണ്. എന്നിട്ട് അവൾ ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് അവളുടെ മുടി ഇങ്ങനെ അഴിച്ചിടും. ആ മുടി അഴിച്ചിരുന്ന സമയത്ത് ആ മുടിക്ക് വല്ലാത്ത നീളമുണ്ട്. ആ കാരണം അതിനെ എങ്ങനെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് മുട്ടുന്ന രീതിക്കുള്ള മുടിയെ കാണിക്കുന്നത്. അപ്പോൾ അത്രയും നീളമുള്ള മുടിയാണ് അവളുടെ. ആ ഒരു വീട്ടിൽ ഡെല്ലക്കും ജിമ്മിനും അത്രയും വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ വിലപ്പെട്ടതെന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ മുട്ടിന് താഴെ നീളമുള്ള ഡെല്ലയുടെ വളരെ മനോഹരമായിട്ടുള്ള മുടിയും, പിന്നെ ജിമ്മിൻ്റെ ഗ്രാൻഡ് ഫാദർ അവന് സമ്മാനമായിട്ട് കൊടുത്തൊരു ഗോൾഡൻ വാച്ചാണ് ആ വീട്ടിൽ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറയാവുന്ന രണ്ട് കാര്യങ്ങൾ. ഇത്രയും വിലപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ ഇവരെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഓഫ് സോളമൻ്റെ നിധിയോടും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ഷീബയുടെ ആഭരണങ്ങളോടുമാണ് ഇവർ ഈ ഒരു കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നത്. ആ സമയം നമ്മൾ ഡെല്ല തൻ്റെ ടൗണിലേക്ക് ഓടുകയാണ്. അപ്പോൾ അവൾ ഒരു ഈവനിങ് ആണ്, ആ സമയത്ത് ഇവൾ തൻ്റെ ആ ടൗണിലേക്ക് വേഗം പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവളൊരു ഹെയർ ഷോപ്പ് കാണുകയാണ്. ആ ഹെയർ ഷോപ്പിൽ ചെന്നിട്ട് ഇവൾ ആ ഹെയർ ഷോപ്പിൻ്റെ അവളോട് പറയുകയാണ് തൻ്റെ മുടി സെല് ചെയ്യാനുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവൾ അവളുടെയും അത്രയും മനോഹരമായിട്ട് അവളെ ആ മുടി ഹെയർ ഷോപ്പുകാരന് അങ്ങനെ വലിയ വിലപിടിപ്പായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ലാസ്റ്റ് ഇവൾ അവളുടെ ഈ മുടി $20 അവൾ സെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളുടെ മുറിയെ മുറിച്ച് അവിടെ കൊടുത്ത് ഇവൾ $20 വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവളെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവൾ ചിന്തിക്കുകയാണ്, ഈ ഒരു പൈസയ്ക്ക് നമ്മുടെ ജിമ്മിനൊരു ഗിഫ്റ്റ് വാങ്ങുമ്പോൾ അത് അത്രയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കണം എന്ന് ഓർത്തിട്ട് ഇവളിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ഗിഫ്റ്റ് വാങ്ങും. അതൊരു വളരെ എന്താ പറഞ്ഞ അത്രയ്ക്കും ചേർന്നൊരു ഗിഫ്റ്റ് ആയിരിക്കണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഫൈനലി അവൾ ചിന്തിക്കുകയാണ്, ജിമ്മിൻ്റെ അത്രയും പ്രിയപ്പെട്ടതാണ് ആ ഗോൾഡൻ വാച്ച്, തൻ്റെ ഗ്രാൻഡ് ഫാദർ കൊടുത്ത വാച്ചാണ്. അപ്പോൾ അതിനൊരു ചെയിൻ വാങ്ങണമെന്ന് ഡെല്ല തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡെല്ല ജിമ്മിൻ്റെ വാച്ചിന് ഒരു പ്ലാറ്റിനം ചെയിൻ വാങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ചെയിൻ വാങ്ങി കഴിയുമ്പോൾ ഡെല്ല ചിന്തിക്കുകയാണ്, ഈ ഒരു ചെയിൻ ആ വാച്ചിന് ഇപ്പോൾ ഉള്ളൊരു ഭംഗിയേക്കാളും കൂടുതൽ ഒരുപാട് അതിന് ഭംഗി കൂട്ടും. അതുപോലെ തന്നെ ആ ഒരു പ്ലാറ്റിനം ചെയിനിൽ ആ ഗോൾഡൻ വാച്ച് ഈ ജിമ്മിൻ്റെ കൈ കിടക്കുമ്പോൾ അത് ജിമ്മിൻ്റെ പേഴ്സണാലിറ്റിക്കും ഒരുപാട് എന്താ പറയുക ഒരു അടിപൊളി പേഴ്സണാലിറ്റി ആവും. അങ്ങനെ നമ്മുടെ ഡെല്ല ചിന്തിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡെല്ല തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് തൻ്റെ മുടി വെട്ടിയല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഡിന്നറിനുള്ള കാര്യങ്ങളെല്ലാം എല്ലാം റെഡിയാക്കിയിട്ട് തൻ്റെ ഹസ്ബൻഡായ ജിമ്മിന് വേണ്ടിയിട്ട് അവളിങ്ങനെ വാതിക്കൽ പോയി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ മനസ്സിലുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ മുടിയുള്ള സമയത്ത് അവൾ വളരെ ഭംഗിയായിരുന്നു എപ്പോഴും ജിം പറയും. അപ്പോൾ ഈ മുടിയില്ലാത്ത സമയത്തും ജിമ്മിന് തന്നെ കാണുമ്പോൾ സുന്ദരിയായിട്ട് തന്നെ തോന്നണേ, അങ്ങനെ ഒരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ നിലവിൽ അവൾ നിൽക്കുന്നത്.
അങ്ങനെ അവസാനം നമ്മുടെ ജിം വരികയാണ്. വരുന്ന സമയത്ത് നമ്മുടെ ഡെല്ലാം ഓടി ചെന്നിട്ട് ജിമ്മിൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ മുടി മുറിച്ചു എന്ന് പറയുകയാണ്. ആ സമയം ജിം വല്ലാതെ ഷോക്കായിട്ട് ഇവിടെ ഡെല്ലേനെ തുറച്ചു നോക്കിയെന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ ഷോക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ജിം അവളെ ഹഗ് ചെയ്യാണ്. അവളെ ഹഗ് ചെയ്തിട്ട് അവളോട് പറയുകയാണ്, മുടി മുറിച്ചെന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവുമില്ല, എനിക്ക് അപ്പോൾ ഉള്ള സ്നേഹത്തെക്കാളും ഒരുപാട് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ ഹഗ് ചെയ്യാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ ആ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവൻ പറയുകയാണ്, ഞാൻ ഷോക്കായിരുന്നു ഈ മുടി മുറിച്ചതുകൊണ്ടല്ല, പകരം ഞാൻ വാങ്ങി ഗിഫ്റ്റ് ഓർത്തിട്ടാണ് ഞാൻ ഷോക്കായതെന്ന് ജിം ഡെല്ലോട് പറയുകയാണ്. ഇത് കേട്ടത് നമ്മുടെ ഡെല്ല ഓടി ചെന്നിട്ട് ഈ ജിം കൊണ്ടുവന്ന കവർ തുറക്കുകയാണ്. ആ തുറന്നു നോക്കുന്ന സമയത്ത് ഇവള് പണ്ട് വാങ്ങാൻ ഒരുപാട് ആഗ്രഹിച്ച ടോട്ടോ ഷെല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു കോമ്പ് അഥവാ ടോട്ടോ ഷെല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ചീപ്പായിരുന്നു അത്. ഈ ഒരു സമയം അവൾക്ക് അവൾ കരയാതെ അതിന് പകരം അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുകയാണ് ചെയ്തത്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഡെല്ല താൻ വാങ്ങിച്ച ഗിഫ്റ്റിനെ പറ്റി ഓർക്കുന്നത്. അപ്പോൾ അവൾ ആ ചെയിൻ എടുത്തിട്ട് നമ്മുടെ ജിമ്മിലെടുത്തിരുന്നു, ജിമ്മിലെടുത്ത് തന്നിട്ട് പറയാണ് വാച്ച് കാണിക്കുക, ഞാൻ ഈ ചെയിൻ അതിനെ സ്യൂട്ട് ആവുമെന്ന് നോക്കണം എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ജിം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവൻ ആ സോഫയിൽ ഇരുന്നുകൊണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ഡെല്ല നിൽക്കുന്ന സമയത്ത് ജിം പറയാണ്, തൻ്റെ ഭാര്യയ്ക്ക് ഈ ഒരു കോമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് താൻ തൻ്റെ പ്രിയപ്പെട്ട വാച്ച് കൊടുത്തു എന്ന് പറയാണ്. അങ്ങനെ അവർ സന്തോഷമായിട്ട് പോയി ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അവർക്ക് രണ്ടുപേർക്കും ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാച്ചും അവളുടെ ആ മുടിയായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു പ്രിയപ്പെട്ട സന്തോഷം അല്ലെങ്കിൽ ഒരു അത്രയും വിലപ്പെട്ട ഒരു ഗിഫ്റ്റിനേക്കാളും വലുത് അവർ തമ്മിലുള്ള സ്നേഹമാണെന്നാണ് ഇതിന് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സങ്കടങ്ങളൊന്നുമില്ല, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ അന്നത്തെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓ ഹെൻറി ഈ ഒരു കഥ അവസാനിപ്പിക്കുന്നത് മാഗിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മാഗി എന്തെന്നാൽ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് തുടങ്ങി വെച്ചവരാണ് മാഗി. മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രാജാക്കന്മാരെന്നാണ്. അപ്പോൾ നമ്മുടെ യേശു ക്രിസ്തു ജനിച്ച സമയത്ത് യേശു ക്രിസ്തുവിനെ ഗിഫ്റ്റുമായി കാണാൻ പോയ മൂന്ന് രാജാക്കന്മാരാണ് മാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് സന്തോഷത്തിന് വേണ്ടിയുള്ള ത്യാഗം എന്ന ഒരു രീതിയിലാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓഹൻട്ര പറയാണ് ഗിഫ്റ്റ് കൊടുത്തതിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ നമ്മുടെ ജിമ്മും ഡെല്ലയാണെന്ന് പറയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ നമ്മൾ ആ കമൻറ്റ് നോക്കിയിട്ട് ആ ചാപ്റ്ററിൻ്റെ സമ്മറി ഇടുന്നതായിരിക്കും. അതുപോലെ ചാനലായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക പോലെ നമ്മുടെ സപ്പോർട്ടെന്ന് പറയുന്നത് ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനമായിരിക്കും. താങ്ക് യു.